ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ CPO മോഡൽ എക്സാമിന്റെ ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഉള്ളത്. ചോദ്യം വായിക്കും, ഓപ്ഷൻ വായിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതുക, എന്നിട്ട് ഉത്തരം നോക്കുക. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിദഗ്ധരുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? അതായത് കേസ് അന്വേഷണത്തിൽ വിദഗ്ധരുടെ അഭിപ്രായമൊക്കെ തേടാറുണ്ട്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുണ്ടാവും, സൈബർ വിദഗ്ധരുണ്ടാവും. അപ്പം അവരുടെയൊക്കെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കുന്ന വകുപ്പാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വകുപ്പ് 1, വകുപ്പ് 27, വകുപ്പ് 32, വകുപ്പ് 45. അപ്പോൾ ആൻസർ വകുപ്പ് 45 ആണ്. അപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കുന്ന ആ വകുപ്പ് വകുപ്പ് 45, അല്ലെങ്കിൽ സെക്ഷൻ 45. ഇനി ഇന്ത്യൻ എവിഡൻസ് നിയമം പാസ്സാക്കിയത്, ശ്രദ്ധിക്കുക, ഇന്ത്യൻ എവിഡൻസ് നിയമം പാസ്സാക്കിയതാണ്. രണ്ട് ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ എവിഡൻസ് നിയമം പാസ്സാക്കിയതെന്ന് ഇന്ത്യൻ എവിഡൻസ് നിയമം നിലവിൽ വന്നതാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വർഷം സെയിം ആണല്ല. അപ്പോൾ ഇനി നോക്കേണ്ടത് മാസവും ദിവസമാണ്. ശ്രദ്ധിക്കുക, പാസ്സാക്കിയതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. 1872 സെപ്റ്റംബർ 1, 1872 സെപ്റ്റംബർ 15, 1872 മാർച്ച് 1, 1872 മാർച്ച് 15. അപ്പോൾ എന്നാണ് ഇന്ത്യൻ എവിഡൻസ് നിയമം പാസ്സാക്കിയത്? 1872 മാർച്ച് 15 ഇന്ത്യൻ എവിഡൻസ് നിയമം പാസ്സാക്കിയത്. 1872 മാർച്ച് 15. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തയ്യാറാക്കിയത് ആരാണ്? ആരാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് തയ്യാറാക്കിയത്? ഓപ്ഷൻ നോക്കാം. ലോർഡ് മേയോ, സർ ജെയിംസ് എഫ് സ്റ്റീഫൻ, സർ ഹക്സ്ലി, സർ ഹെൻറി വിക്ടർ ജെയിംസ്. ഇതിൽ ആരാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് തയ്യാറാക്കിയത്? ഉത്തരം നോക്കാം. സർ ജെയിംസ് എഫ് സ്റ്റീഫൻ. ജെയിംസ് എഫ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് തയ്യാറാക്കിയത്. സർ ജെയിംസ് എഫ് സ്റ്റീഫൻ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം, അതായത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ 7, 9, 11, 13. അപ്പൊ ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കാം. 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 11 ചാപ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻസ് ആണ്. ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര സെക്ഷൻസ് ഉണ്ട്? നേരത്തെ നമ്മൾ ചാപ്റ്റർ കണ്ടു, ഇനി അടുത്ത സെക്ഷൻസിന്റെ എണ്ണമാണ്. അപ്പൊ ഓപ്ഷൻ 161, 163, 165, 167. ആൻസർ 167 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് നിയമത്തിൽ 167 സെക്ഷൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ ഭാഗങ്ങൾ, അതായത് എത്ര പാർട്സ് ഉണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, പാർട്സ് എത്ര ഭാഗങ്ങളുണ്ട്? ഓപ്ഷൻ 2, 3, 4, 5. അപ്പൊ ആൻസർ 3 പാർട്സ് ആണ് ഉള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് നിയമം നിലവിൽ വന്നത്, നേരത്തെ നമ്മൾ പാസ്സാക്കിയ നോക്കിയത്, ഇനി നിലവിൽ വന്ന ദിവസമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1872 സെപ്റ്റംബർ 1, 1872 സെപ്റ്റംബർ 15, 1872 മാർച്ച് 1, 1872 മാർച്ച് 15. ഉത്തരം 1872 സെപ്റ്റംബർ 1 നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ എവിഡൻസ് നിയമം നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തി സംബന്ധിച്ച് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ വകുപ്പ്. ഓപ്ഷൻ വകുപ്പ് 1, വകുപ്പ് 27, വകുപ്പ് 32, വകുപ്പ് 45. ആൻസർ വകുപ്പ് 32. 9, കോടതിയിൽ മജിസ്ട്രേറ്റോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവ് ഏതാണ്? ഹിയർസെ എവിഡൻസ്, റിയൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഇവയൊന്നുമല്ല. ഉത്തരം റിയൽ എവിഡൻസ്. 10, തെളിവിനെ സംബന്ധിച്ച് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ ഭാഗം, ഭാഗം 1, ഭാഗം 2, ഭാഗം 3, ഇവയൊന്നുമല്ല. തെളിവിനെ സംബന്ധിച്ച് പറയുന്നതാണ് ആൻസർ ഭാഗം 2. അപ്പം സെക്ഷൻ പാർട്ട് 2 തെളിവ് പ്രൂഫിനെ സംബന്ധിച്ച് പറയുന്നത്. നമുക്ക് ബാക്കി പാർട്ട് 3 നോക്കാം. 3 പാർട്ടുകളെ കുറിച്ച് നോക്കാം. പാർട്ട് 1, റിലവൻസി ഓഫ് ഫാക്ട്സ്, വസ്തുതകളുടെ പ്രസക്തി. പാർട്ട് 2, ഓൺ പ്രൂഫ്, തെളിവിനെ സംബന്ധിച്ച്. പാർട്ട് 3, പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട് ഓഫ് എവിഡൻസ്, തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലങ്ങളും. Thanks for watching. For more videos, visit our YouTube channel. Like, share, subscribe. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകളുടെ നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. PSC സെലക്റ്റീവ് സ്റ്റഡി ചാനൽ എന്നാണ് അതിൻ്റെ പേര്. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും പറ്റും.